ആൽക്കഹോളിൻ്റെ കുപ്പിയുടെ മുകളിൽ കാണുന്ന ഇതുപോലത്തെ നോസിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ മൂന്ന് ടൈപ്പിൽ റിമൂവ് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ ഹെൽപ്പോടുകൂടി എങ്ങനെ ആൽക്കഹോൾ ബോട്ടിലിൻ്റെ നോസിൽ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് നോസിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരാളുടെയും കൂടെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഡ്രില്ലിംഗ് മെഷീൻ കുറച്ച് വെയിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ബോട്ടിൽ നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യണം, അപ്പോൾ ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്യുക, നമ്മുടെ കൈയൊക്കെ തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ വീഡിയോ കാണുക, എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ആൽക്കഹോൾ ബോട്ടിലിൻ്റെ നോസിൽ അല്ലെങ്കിൽ സീല് റിമൂവ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടുള്ള മെത്തേഡിലും ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സെക്കൻഡ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എങ്ങനെ ഈ നോസിൽ റിമൂവ് ചെയ്യാമെന്നുള്ള മെത്തേഡിലും അങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് തന്നെ വെച്ചിട്ട് വീണ്ടും അത് റീയൂസ് ചെയ്യാവുന്നതാണ്. റീയൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിത് പിന്നെ വല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വെക്കാനോ വൈൻ ഒഴിച്ച് വെക്കാനോ നെയ്യ് ഒഴിച്ച് വെച്ച് അടച്ച് വെക്കാനോ ഒക്കെ യൂസ് ചെയ്യാം. അതേസമയം ഞാൻ മൂന്നാമത് കാണിക്കുന്നത് നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ ആ പുറത്തുള്ള ഒരു സീലുണ്ട് അത് പൊട്ടിച്ച് കളയുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ അടപ്പ് വെച്ച് അത് അടച്ച് വെക്കാൻ പറ്റിയല്ല. മൂന്നാമത്തെ രീതിയിലാണ് നിങ്ങൾ നോസിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് അടച്ച് വെക്കാൻ വല്ല കോർക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ ഇങ്ങനെ എടുക്കുന്ന കുപ്പികൾ ഈ ബോട്ടിൽ ആർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് ക്യാപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന ഇതുമാണ്. ആദ്യത്തെ കുപ്പി ഇവിടെ ഓപ്പൺ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത രീതി കണ്ടു നോക്കാം. സെക്കൻഡ് മെത്തേഡിൽ ഒരു സ്ക്രൂ ഡ്രൈവറും പിന്നെ ചുറ്റികയാണ് യൂസ് ചെയ്യുന്നത്. ഇതും സൂക്ഷിച്ച് യൂസ് ചെയ്യുക, കൈ തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് മുറുക്ക ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ചുറ്റികയ്ക്ക് സ്ക്രൂ ഡ്രൈവറിന് മുകളിലേക്ക് അടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ മെത്തേഡും കണ്ടു നോക്കാം. ഈ നോസിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ സെയിം ക്യാപ്പ് വെച്ച് തന്നെ അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോസിൽ അവിടെ ഇട്ടിട്ട് ഫ്ലോ റെഗുലേറ്റർ മാത്രമാണ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ദാ രണ്ടാമത്തെ കുപ്പിയുടെയും നോസിൽ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് ഫ്ലോ റെഗുലേറ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കുപ്പി നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് കണ്ടു നോക്കാം. ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ ഈ സീൽ അങ്ങ് പൊട്ടിച്ച് കളയുക. സൂക്ഷിച്ച് കൈ മുറിക്കാതെ ചെയ്യണം ഇത്. പുറത്തുള്ള സീല് പൊട്ടിച്ചതിന് ശേഷം വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള നോസിൽ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഫ്യൂച്ചറിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെയിം ക്യാപ്പ് വെച്ച് തന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റിയാല, അതിന് പകരം ഇതുപോലത്തെ വല്ല കോർക്കോ അടപ്പോ വെച്ച് നമുക്ക് അടയ്ക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി മറക്കാതെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.